വെൽക്കം ടു സൻഹാസ് ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഗ്ലാസ് കളറാണ്. ഇതിൽ 6 ഷെയ്ഡ്സ് ഉണ്ടാകും. ഇതിൻ്റെ കൂടെ ഒരു ഔട്ട്ലൈനറും കൂടി കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമായത് ഒരു ഗ്ലാസ് ഷീറ്റാണ്. പിന്നെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ, പിന്നെ ഒരു വാൾ പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ അടിയിൽ വെച്ചിട്ട് ഗ്ലാസ് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 4 സൈഡിലും ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വരച്ചെടുക്കണം. എന്നാൽ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. നമുക്കിത് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കണം. ഒന്നിത് ഉണങ്ങി ഒന്ന് ഡ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒട്ടിച്ച അടിയിൽ വെച്ച പേപ്പറൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. കളർ ചെയ്യുമ്പം നന്നായിട്ട് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരു വൈറ്റ് പേപ്പർ A4 ഷീറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ബിഗ് റോസസിനൊക്കെ ചെറിയ റെഡ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ബബിൾസ് വരുമ്പം ഇതുകൊണ്ട് തന്നെ പൊട്ടിക്കണം, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഈ ബബിൾസ് അപ്പടെ തന്നെ പൊട്ടിക്കണം. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിക്കാൻ കഴിയില്ല. ബബിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് അത്ര ഭംഗിയായിട്ട് തോന്നില്ല. നമ്മളുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊത്തം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. കുറച്ച് കൂടുതൽ ടൈം വെക്കേണ്ടി വരും. കളറൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല ഒട്ടിക്കേണ്ടത്, ഇങ്ങനെ തിരിച്ച് വെച്ചാണ് ഒട്ടിക്കേണ്ടത്. നമ്മൾ പെയിൻറ് ചെയ്ത് ഔട്ട്ലൈനൊക്കെ വരച്ച ഭാഗം ഉള്ളിലായിട്ട് ഈ ഭാഗം ഒന്നുമില്ലാത്ത വിധത്തിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഞാനിവിടെ വൈറ്റ് പേപ്പർ തന്നെയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ബാക്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രെയിം ചെയ്ത് ചുമരിലൊക്കെ തൂക്കി വെക്കാവുന്നതാണ്.